വീണ്ടും അനൂപിലേക്ക് തന്നെ പോവുകയാണ്. അനൂപ് ഇതിപ്പോൾ വയനാട് മണ്ഡലത്തിൽ നിന്നുള്ള മറ്റു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനൂപ് പറയൂ. കാവ്യ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നടക്കുകയാണ്. രാഹുൽ ഗാന്ധിയും കോൺഗ്രസിൻ്റെ വിവിധ സംസ്ഥാന ദേശീയ നേതാക്കൾ ഉൾപ്പെടെ ഇവിടേക്ക് എത്തുന്നുണ്ട്. അതോടൊപ്പം ഈ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആ രീതിയിൽ ഒരു വലിയ പരിപാടിയായി നടത്താനാണ് യു ഡി എഫിൻ്റെ തീരുമാനം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ആദ്യമായി പ്രിയങ്ക ഗാന്ധി ഈ പാർലമെൻ്ററി രംഗത്തേക്ക് കടക്കുന്നു എന്നുള്ളൊരു പ്രാധാന്യമായിരിക്കാം. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രകടനവും അത് അനുബന്ധ പരിപാടികളുമാണ് ഇന്ന് നടക്കുന്നത് പ്രധാനപ്പെട്ടത് വയനാട്ടിൽ. അതോടൊപ്പം എൽ ഡി എഫ് സ്ഥാനാർത്ഥി സത്യമുഖിയുടെ പ്രകടനം ഇന്ന് മാനന്തവാടി മണ്ഡലത്തിൽ നടക്കുകയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം വണ്ടൂരും ഏറനാടും എല്ലാം സന്ദർശനം നടത്തി അവരുടെ പര്യടനം പൂർത്തിയാക്കിയാണ് ഇന്ന് മാനന്തവാടി മണ്ഡലത്തിലേക്ക് എത്തുന്നത്. എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം നാളെ ആണ് നടക്കുക. കൽപ്പറ്റയിൽ ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ പരിപാടികളെല്ലാം എൽ ഡി എഫും ആസൂത്രണം ചെയ്തിട്ടുണ്ട്, സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ രീതിയിൽ വലിയൊരു പ്രകടനവും മറ്റുമായാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സത്യമുഖേരിയും നാമനിർദ്ദേശ പത്രിക സമർപ്പണം നടത്തുക. ഏതായാലും ഇന്നത്തെ ഒരു ഈ വിധത്തിൽ ഒരു വലിയ പ്രകടനമെല്ലാം ഇന്നിവിടെ നടക്കുകയാണ്. പ്രിയങ്ക ഗാന്ധി നേരിട്ടെത്തു എന്നുള്ളൊരു പ്രത്യേകത കൊണ്ട് തന്നെ അതിലേക്ക് കൂടുതൽ ആളുകളെ ഈ പരിപാടിക്ക് എത്തിക്കാനും മറ്റുമാണ് യു ഡി എഫ് ശ്രമിച്ചത്. ഏതായാലും ഇപ്പോൾ തന്നെ കൽപ്പറ്റ നഗരത്തിലേക്ക് ഈ വിധത്തിൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്പസമയത്തിനകം ഒരു പ്രവേശാൻ, അതായത് കൽപ്പറ്റയിലെ പുതിയ സ്റ്റാൻഡ് പരിസരത്തു നിന്ന് ആരംഭിച്ച് ജില്ലാ കളക്ടറേറ്റ് സമീപത്തുള്ള എസ് കെ എം ജി സ്കൂൾ പരിസരം വരെ ഈ രീതിയിൽ ഒരു പ്രകടനമായി പോയി അവിടെ നിന്ന് ഈ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിലേക്ക് പോവുക എന്നുള്ളതാണ്. ആ ഘട്ടത്തിൽ കുറച്ച് പേർ മാത്രമായിരിക്കും ഉണ്ടാവുക. രാഹുൽ ഗാന്ധിയും പ്രധാനപ്പെട്ട ചില നേതാക്കന്മാരും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും എത്തുന്നുണ്ട്. അവരായിരിക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായി ജില്ലാ കളക്ടറേറ്റിലേക്ക് പോവുക. ഏതായാലും ഒരു ആ രീതിയിലുള്ളൊരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് യു ഡി എഫ്. നമുക്കറിയാം നേരത്തെയും ഈ ഇത്തരത്തിലുള്ള പൊതു പ്രകടനങ്ങളുമായി മറ്റുമെല്ലാം ചില അസംതൃപ്തികളും ചില പ്രശ്നങ്ങളൊക്കെ ആ ഘട്ടത്തിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ലീഗിൻ്റെ കൂടി ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം അതെല്ലാം ഇത്തവണയും ഉയരുന്നുണ്ടോ എന്നതുകൂടി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ വിധത്തിൽ ഇന്നും ഈ പ്രാവശ്യവും കോടികൾ ലീഗ് ഉപേക്ഷിക്കുമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളൊരു കൗതുകം കൂടിയുണ്ട്. ഏതായാലും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് വരെ നടക്കുന്നൊരു സാഹചര്യത്തിൽ പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും ഗാർഗിയുമെല്ലാം ഉൾപ്പെടെയുള്ള വലിയ ദേശീയ നേതൃത്വത്തിൽ നേരെ തന്നെ വയനാട്ടിൽ എത്തുന്ന സാഹചര്യത്തിൽ ലീഗ് കൂടി ഒഴിവാക്കിയാൽ അത് വലിയ തിരിച്ചടി, ലീഗിന് തന്നെ വലിയ തിരിച്ചടിയാകും. ഏതായാലും ലീഗ് കൊടികളായിട്ടാണോ ഇവിടേക്ക് എത്തുക എന്നുള്ളതെല്ലാം നമുക്ക് കാണേണ്ട കാര്യമാണ്. ഏതായാലും നിലവിലൊരു സൂചന വെച്ച് നോക്കുമ്പോൾ ലീഗിൻ്റെയോ മറ്റോ കൊടികളൊന്നും തന്നെ ഇവിടെയില്ല. പ്രിയങ്ക ഗാന്ധിയുടെ ചില ഫ്ലക്സുകളും മറ്റും റോഡരികിൽ സ്ഥാപിച്ചതല്ലാതെ ഇവിടെ മറ്റ് കൊടികളൊന്നുമില്ല. ഒരു കഴിഞ്ഞ തവണത്തെ രാഹുൽ ഗാന്ധി രണ്ട് തവണ മത്സരിച്ചപ്പോഴും ഈ വിധത്തിൽ ലീഗിൻ്റെ കൊടികൾ പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു. അതിൻ്റെ പ്രധാന കാരണം അവർ പൊതുവിൽ കൊടികൾ ഉപേക്ഷിച്ചു എന്നാണ് യു ഡി എഫ് പറഞ്ഞത്. ഈ ലീഗിൻ്റെ കൊടി മാത്രമാക്കി ഒഴിവാക്കിയതല്ല, പൊതുവിൽ അത് ഈ ലീഗിൻ്റെ കൊടി ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു പൊതു സമ്മതപ്രകാരമുള്ള ഒരു നടപടിയായിരുന്നു. ഏതായാലും ഇത്തവണയും അത് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ ഒന്നും കൽപ്പറ്റ നഗരത്തിലൊന്നും കൊടികളൊന്നും ഇല്ല, അവരുടെ ഒരു പോസ്റ്ററുകളും മറ്റുമാണ് ഉള്ളത്. അതുകൊണ്ട് കൊടികൾ പൊതുവിൽ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. ഏതായാലും ഇത്തരത്തിലെ ചില കൗതുകം അല്ലെങ്കിൽ ഇത്തരത്തിലെ ചില കാര്യങ്ങൾ കൂടി ഉയർന്നു വരുന്നുണ്ട്. പൊതുവിൽ രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച രണ്ട് ഘട്ടങ്ങളിലും വയനാട്ടിലെ ഒരു ജനകീയ പ്രശ്നങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ വേണ്ട വിധത്തിൽ കാര്യക്ഷമമായിരുന്നില്ല എന്നുള്ള പൊതുവിലൊരു വിമർശനം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് രണ്ടാമത് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷത്തിലെല്ലാം വലിയ കുറവുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും അദ്ദേഹം രണ്ടാം സ്ഥാനത്തെത്തുകയോ മൂന്നാം സ്ഥാനത്തെത്തുകയോ ചെയ്തു, പത്തേരിയിൽ ഉൾപ്പെടെ ചില ബൂത്ത് തലങ്ങളിലെല്ലാം. കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുള്ളൊരു നിസ്സഹകരണവും പല മേഖലകളിലും ഉണ്ടായിരുന്നു. അതെല്ലാം ഈ ഗ്രൂപ്പ് വഴക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ ഘട്ടത്തിൽ പോലും യു ഡി എഫിൻ്റെ ജില്ലാ കൺവീനർ ഉൾപ്പെടെ രാജിവെക്കുന്ന തരത്തിലേക്ക് ഈ ഗ്രൂപ്പ് പോരിൻ്റെ ഒരു തലം മാറുകയുണ്ടായി. ഏതായാലും അത്തരത്തിലുള്ള കോൺഗ്രസിനകത്തുനിന്ന് വിവിധ വിഷയങ്ങൾ നിലനിൽക്കുമ്പോഴാണ് പ്രിയങ്ക ഗാന്ധി ഈ മണ്ഡലത്തേക്ക് വീണ്ടും മത്സരിക്കാനായി എത്തുന്നത്. രാഹുൽ ഗാന്ധി റായ്ബറേലി നിലനിർത്തി വയനാട് ഉപേക്ഷിക്കുന്ന ഘട്ടത്തിൽ അതിനെതിരെയും ഈ വിധത്തിൽ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് ചൂരന്മല അതുപോലെ മുണ്ടക്കൈ പോലുള്ള ദുരന്തങ്ങൾ വയനാട്ടിൽ ഉണ്ടായത്. നിരവധി പേരെ, ആയിരക്കണക്കിന് ആളുകളെ ആ ദുരന്തം ബാധിച്ചു. ആ ഘട്ടത്തിൽ യു ഡി എഫിൽ അല്ലെങ്കിൽ ജില്ലയുടെ ഒരു പ്രതിനിധി അല്ലെങ്കിൽ മണ്ഡലത്തെ പ്രതിനിധിക്കുന്ന ഒരു എം പി പാർലമെൻറ്റിൽ ഇല്ല ആയിരുന്നു എന്നത് നമുക്ക് ആ ഘട്ടത്തിൽ തിരിച്ചടിയായിരുന്നു. കേന്ദ്ര സഹായം വാങ്ങിയെടുക്കുന്നതിൽ മറ്റൊരു സമ്മർദ്ദമായി എം പിയുടെ സാന്നിധ്യം, ഇവിടെ നിന്നുള്ളൊരു എം പിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. ഏതായാലും ഇതിൽ പൊതുവിൽ വിമർശിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. ആ ഘട്ടത്തിൽ അല്ലെങ്കിൽ ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയും എത്തുന്നത്. അവരുടെ ഭൂരിപക്ഷം വലിയ തോതിൽ വർദ്ധിപ്പിക്കുമെന്നാണ് യു ഡി എഫ് അവകാശപ്പെടുന്നത്. എന്നാൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങൾക്ക് ഏത് എപ്പോൾ വേണമെങ്കിലും കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ ആ വിധത്തിൽ സമീപസ്ഥനായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് പറയാൻ കഴിയുന്ന ഒരു നിവേദനം കൊടുക്കുമ്പോൾ അരികിൽ ചെന്ന് കൊടുക്കാൻ കഴിയുന്ന ഒരാളെ
ജയിപ്പിക്കുക എന്നുള്ളതിൽ ഒരു ഒരു കാരണമാണ് അല്ലെങ്കിൽ ആ ഒരു അഭ്യർത്ഥനയാണ് LDF നടത്തുന്നത്. ഏതായാലും വലിയ ദേശീയ പ്രാധാന്യമുള്ള ഈ മണ്ഡലത്തിൽ ശക്തമായ ഒരു മത്സരം തന്നെ നടക്കുന്നതിൻ്റെ സൂചനയാണ് ഇക്കാര്യങ്ങളെല്ലാം. ഏതായാലും ഈ രണ്ടാംഘട്ട പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് വയനാട്ടിലും മുന്നണികൾ കടക്കുകയാണ്. ശരി അനൂപ്. ഓക്കെ.